നമസ്കാരം. തുടർച്ചയായി പാക് പ്രകോപനങ്ങൾ, നുഴഞ്ഞുകയറ്റങ്ങൾ എല്ലാം തച്ചുടച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സൈന്യം. എന്നിട്ടും ഭീകരർ പിന്മാറാൻ തയ്യാറല്ല. ഇന്ത്യയെ കരയിക്കാൻ വൻ പദ്ധതികളാണ് പാകിസ്ഥാൻ തീറ്റിപ്പോറ്റി വളർത്തിയെടുത്ത കൊടും ഭീകരർ ആവിഷ്കരിക്കുന്നത്. റംസാൻ മാസത്തിലെ 17-ാം ദിനം, അതായത് വരുന്ന മെയ് 11, കശ്മീരിലടക്കം ചാവേർ ആക്രമണത്തിനാണ് പാകിസ്ഥാൻ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിടുന്നത്. ഇത്തരത്തിലുള്ള സൂചനകൾ നേരത്തെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതി തയ്യാറാക്കുന്നത് ജെയ്ഷെ തലവനും കൊടും ഭീകരനുമായ മസൂദ് അസറിന്റെ ഇളയ സഹോദരൻ മുഫ്തി അബ്ദുൾ റൌഫ് അസ്ഗറാണ് എന്ന സുപ്രധാനമായ വിവരമാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ആഴ്ചയ്ക്ക് മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്ന് ആദ്യഘട്ടത്തിലെ പദ്ധതി ഇന്ത്യൻ സൈന്യം തകർത്തു. ഏപ്രിൽ മാസത്തിൽ മാത്രം സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടികളിലൂടെ 28 ഭീകരരെ വകവരുത്തിയതോടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടത്. എന്നാൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കാൻ ജെയ്ഷെയുടെ ഭീകരരോട് അസ്ഗർ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. തുടർന്ന് വീണ്ടും ISI നേതൃത്വവുമായി ബന്ധപ്പെട്ടാണ് ജെയ്ഷെ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കുന്നത്. തുടർന്നാണ് ഭീകരരുടെ ഗൂഢാലോചന അതീവ ഗുരുതരമാണ് എന്നും ആക്രമണത്തിന് സഹായമൊരുക്കാൻ പാക് ചാര സംഘടന ISI മുന്നിട്ടിറങ്ങിയെന്നുമാണ് രഹസ്യാന്വേഷണ വിഭാഗം പുതിയ റിപ്പോർട്ട് നൽകിയത്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം റംസാൻ മാസത്തിലെ പുണ്യമേറിയ ദിനമാണ് 17-ാമത്തെ ദിനം. ആ ദിനത്തിലാണ് ബദർ യുദ്ധം നടന്നത്. രഹസ്യ റിപ്പോർട്ടിനെ തുടർന്ന് കശ്മീരിലടക്കം കനത്ത ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൈന്യം. മെയ് 11-ലെ ആക്രമണത്തിന് മുന്നോടിയാണ് അടുത്തിടെ ഹന്ദ്വാരയിലേക്ക് ഭീകരർ നുഴഞ്ഞുകയറിയതും തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ 4 സൈനികർ വീരമൃത്യു വരിച്ചതും അതിൽ നമ്മുടെ കേണലിനെ വകവരുത്തിയതും. തുടർന്നാണ് ശക്തമായ തിരച്ചിലിനും തിരിച്ചടിക്കും സൈന്യം തയ്യാറായതും. കൊടും ഭീകരൻ റിയാസ് നായ്ക്കുവിനെ അടക്കം ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചതും. കാണ്ഡഹർ വിമാനം റാഞ്ചലോടുകൂടിയാണ് ഇന്ത്യയുടെ കൊടും ഭീകരരുടെ പട്ടികയിൽ ആദ്യ 5-ൽ തന്നെ അബ്ദുൾ റൌഫ് അസ്ഗർ ഇടം പിടിച്ചത്. ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പല ഭീകരാക്രമണങ്ങളുടെയും പിന്നിൽ മുഫ്തി അബ്ദുൾ റൌഫ് അസ്ഗർ തന്നെയായിരുന്നു. ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ഭീകരാക്രമണങ്ങളെല്ലാം മസൂദ് അസറിന്റെ ആശീർവാദത്തോടെയും നിർദ്ദേശത്തോടെയും അബ്ദുൾ റൌഫാണ് നടപ്പിലാക്കിയത്. മസൂദ് അസറിന്റെ അഭാവങ്ങളിൽ ജെയ്ഷെയുടെ എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത് ഇയാളാണ് എന്നാണ് ഇന്റലിജൻസ് രഹസ്യാന്വേഷണ ഏജൻസി നൽകുന്ന വിവരം. മസൂദ് അസർ പാകിസ്ഥാന്റെ കരുതൽ തടങ്കലായ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടെ യാത്ര ചെയ്ത് താലിബാനുമായി കൂടിക്കാഴ്ച നടത്തുകയും പദ്ധതികൾ രൂപീകരിക്കുകയും ചെയ്തതും ഇയാൾ തന്നെയാണ്. ഇയാളും പാകിസ്ഥാന്റെ തണലിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്.